ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമുക്കൊരു ഡെക്കറേഷൻ വീഡിയോ നോക്കാം. ഇതൊരു ബ്ലാക്ക് ഫോറസ്റ്റ് ഫ്ലേവറിൽ ചെയ്തെടുത്ത കേക്കാണ്. അപ്പോൾ ഈ ഒരു കേക്കിൽ നമുക്ക് നല്ല ഡാർക്ക് പിങ്ക് കളറിലുള്ള ഫ്ലോറൽ ഡെക്കറേഷൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടായിട്ട് മറക്കരുത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് കൊടുത്തരണേ. ആദ്യം നമുക്ക് കേക്കിൻ്റെ ടോപ്പിലൊരു ഡിസൈൻ കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ എടുക്കുന്നത് നമ്മുടെ ഓയിൽ ബ്രഷാണ്. ഈ ഓയിൽ ബ്രഷ് കേക്കിൻ്റെ സെൻറ്ററിൽ ഒന്ന് വെച്ചതിന് ശേഷം നമുക്ക് ആ ടേൺ ടേബിളൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ കേക്കിൻ്റെ ഒരു ടോപ്പിലായിട്ട് ഈ ഒരു ബ്രഷിലെ ലൈൻസ് ഇങ്ങനെ തെളിഞ്ഞ് കിട്ടും, കണ്ടില്ലേ. അപ്പോൾ നമുക്കിതൊരു ഡിസൈനായിട്ട് ഇങ്ങനെ കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു കേക്കിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ ആ ബ്രഷ് കൊണ്ടിട്ട് കുറച്ച് ക്രീം ഒന്ന് ഇളകിപ്പോയിട്ട് ആ ഒരു ഭാഗത്ത് ഞാൻ ക്രീം ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ് കേട്ടോ കേക്കിൻ്റെ ടോപ്പിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ ടോപ്പിൽ തന്നെ ഒരു സൈഡിലായിട്ട് കുറച്ച് ഫ്ലവേഴ്സ് വരച്ച് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്ന നോസിൽ റോസ് പെറ്റൽ നോസിലാണ്. ഈ നോസിലെ നമ്പറില്ല കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ക്രീം ഒന്നൊരു ബേസ് പോലെ കൊടുക്കാം. അതിനുശേഷം വേണം നമ്മൾ ഫ്ലവർ വരയ്ക്കാനായിട്ട് കേട്ടോ. പിന്നെ നോസിൽ പിടിക്കേണ്ട രീതിയൊക്കെ ഒത്തിരി വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. നോസലിൻ്റെ വീതി കൂടിയ ഭാഗം താഴെയും വീതി കുറഞ്ഞ ഭാഗം മുകളിലും വരണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് നന്നായിട്ട് പെറ്റൽസ് വരച്ചെടുക്കാൻ പറ്റുന്നത്. ഫ്ലവറിൻ്റെ വലിപ്പമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വൈറ്റ് ക്രീമിൽ തന്നെ ഫ്ലവർന്ന് ചെയ്തിട്ട് അതിന് കളർ കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പൗഡേർഡ് ഫുഡ് കളറാണ് എടുക്കുന്നത്. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് ക്രീമിൽ ഒത്തിരി ഡാർക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടല്ല. അപ്പോൾ ഇതാകുമ്പോൾ നല്ല ഡാർക്ക് കളറിൽ തന്നെ നമുക്ക് ആ ഒരു ഫ്ലവർ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രീമിൽ കളർ മിക്സ് ചെയ്തെടുത്താലും മതി കേട്ടോ. ഇഷ്ടമുള്ള കളറൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ കണ്ടില്ലേ നല്ല ഡാർക്ക് കളറിൽ നമുക്ക് നമ്മുടെ ആ ഒരു ഫ്ലവർ കിട്ടിയിട്ടുണ്ട്. ഡാർക്ക് പിങ്ക് കളർ. അപ്പോൾ ഇത് കളർ മിസ്റ്റിൻ്റെ പൗഡേർഡ് ഫുഡ് കളറാണ് കേട്ടോ. നമുക്ക് മെറ്റീരിയൽസ്, കേക്ക് മെറ്റീരിയൽസ് ഒക്കെ വാങ്ങുന്ന ഷോപ്പിൽ വാങ്ങാനായിട്ട് കിട്ടും. കണ്ടില്ലേ ഇതുപോലെ തന്നെ നമുക്ക് ഒരു മൂന്ന് നാല് ഫ്ലവർ കൂടി ഒന്ന് ചെയ്തെടുക്കാം. കണ്ടില്ലേ ഇതുപോലെ കേക്കിൻ്റെ ആ ഒരു ടോപ്പിൽ സൈഡിലായിട്ട് ഓരോ ഫ്ലവറും ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫ്ലവർ വരയ്ക്കാനായിട്ട് നിങ്ങൾ ക്രീം ബീറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല സ്റ്റിഫ്നെസ്സിൽ തന്നെ ഒന്ന് ക്രീം ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഒത്തിരി ലൂസായ ക്രീം വെച്ച് നമുക്കിതുപോലെ ഫ്ലവർ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ബബിൾസ് ഒന്നും കയറാത്ത, എയർ ബബിൾസ് ഒന്നും ഇല്ലാത്ത ക്രീമാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് കേട്ടോ. അപ്പോൾ പെറ്റൽസ് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഒരു പെറ്റിൽ വരച്ചതിന് ശേഷം ആ ഒരു പെറ്റിൽ എൻഡ് ചെയ്യുന്ന ഭാഗത്ത് നിന്ന് അടുത്തൊരു പെറ്റിൽ വരച്ച് കൊടുത്താൽ മതി. അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരയ്ക്കുന്ന സമയത്ത് നമുക്കൊരു ഫ്ലവറായിട്ട് കിട്ടും. ഇതുപോലെ ഓരോ ഫ്ലവറും ഒന്ന് ചെയ്തിട്ട് ആ ഒരു കേക്കിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഒത്തിരി പേര് പറയുന്നൊരു കാര്യമാണ് ഈ ഒരു ക്രീമിൽ കളർ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്ലവറൊക്കെ ചെയ്യുമ്പോൾ ക്രീം ഒത്തിരി ലൂസായിട്ട് ഫ്ലവർ നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ. അപ്പോൾ ലൂസായ ക്രീം വെച്ച് നമുക്ക് ഫ്ലവർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ഒരു പൗഡേർഡ് ഫുഡ് കളർ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് ഈസിയാണ് കേട്ടോ നമുക്ക് ചെയ്യാനായിട്ട്. ഫ്ലവർ ചെയ്തതിന് ശേഷം കളർ കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇല്ല നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു പൗഡേർഡ് ഫുഡ് കളർ ഇല്ല, നമുക്ക് കളർ മിക്സ് ചെയ്ത് എടുത്തിട്ട് ചെയ്യണമെന്നാണെങ്കിൽ, നിങ്ങളിപ്പോൾ ചെയ്യുന്ന സമയത്ത് ക്രീം ലൂസായി പോവാണെങ്കിൽ ഈ ഒരു കളർ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് സമയം ഒന്ന് ഫ്രിഡ്ജിൽ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചാൽ മതി കേട്ടോ ഈ ഒരു ക്രീം. അപ്പോൾ നമുക്ക് ക്രീം കുറച്ചൊന്ന് സ്റ്റിഫായിട്ട് കിട്ടും. ഈ ഒരു സമയത്ത് എയർ ബബിൾസ് ക്രീമിൽ കുടുങ്ങുകയാണെങ്കിൽ നിങ്ങൾ സ്പാച്ചില ഉണ്ട്, ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ടൊന്ന് ഫ്ലവർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനിവിടെ ഒരു 4 ഫ്ലവർ ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു ഫ്ലവറിലായിട്ട് തന്നെ കുറച്ചുകൂടെ ഒന്ന് കളർ സ്പ്രേ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ഫ്ലവർ കേക്കിലേക്ക് വെച്ച സമയത്ത് സൈഡൊക്കെ തട്ടിയിട്ട് കുറച്ച് കളർ പോയിട്ടുണ്ടായിരുന്നു, അതുകൂടി ഒന്ന് സ്പ്രേ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ആ ഒരു ഫ്ലവർ വരച്ച സമയത്ത് ആ ഒരു നെയിലിൽ കുറച്ച് ആ ഒരു പിങ്ക് കളറായിട്ടുള്ളൊരു ക്രീം ഉണ്ടല്ലോ, ആ ഒരു ക്രീം ഇതുപോലെ ചെറിയൊരു നൈഫ് കൊണ്ട് എടുത്തതിന് ശേഷം ഇതുപോലെ കേക്കിൻ്റെ സൈഡിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കേക്കിന് ചുറ്റും ഒന്ന് ചെയ്തതിന് ശേഷം ഈ ഒരു നൈഫ് കൊണ്ട് തന്നെ നമുക്കിതൊന്ന് ലെവൽ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ചെറിയൊരു ഡിസൈനായിട്ട് കേക്കിൽ ഇങ്ങനെ കിട്ടും. അപ്പോൾ നമ്മൾ ആ ഒരു കേക്കിൻ്റെ സൈഡൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫ്ലവറിനൊക്കെ ലീഫ് കൂടി വരച്ച് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്നത് ലീഫ് നോസിലും കൂടെ എടുക്കുന്ന കളറ് ബ്രൈറ്റ് ഗ്രീനും പിന്നെ ആ ഒരു ലീഫ് ഗ്രീനും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തേട്ടോ. അപ്പോൾ ഈ ഒരു കളറിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോ ഫ്ലവറിന് ചുറ്റും ലീഫ് വരച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കുറച്ച് അധികം ലീഫ് വരച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ ഒരു ഫ്ലവർ മാത്രം പുറത്ത് കാണുന്ന രീതിയിലൊന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ ഒരു കേക്കിൻ്റെ സൈഡിൽ ആ ഒരു ക്രീമൊക്കെ സ്പ്രെഡായതൊക്കെ ഒന്ന് മറയുന്ന രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ നമ്മൾ ആ ഒരു ഫ്ലവറിനൊക്കെ ലീഫൊക്കെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കേക്ക് കാണാനായിട്ട് തന്നെ ആ ഒരു ഡാർക്ക് പിങ്കും ഈ ഒരു ഗ്രീൻ കളറും കൂടി ഒക്കെ വന്നപ്പോൾ കേക്ക് നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ താഴ്ഭാഗത്തായിട്ട് ചെറിയൊരു ബോർഡർ ഡിസൈൻ കൂടി കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറെ നോസിലൊന്നും എടുക്കേണ്ട. നമ്മൾ ഈ ഒരു ലീഫ് നോസിലും കൂടെ ആ ഒരു സെയിം ഗ്രീൻ കളർ ക്രീമും തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. ഇതുപോലെ ചെറുതായിട്ടൊന്ന് കേക്കിന് ചുറ്റും വരച്ച് കൊടുക്കാം.
അപ്പോൾ നമ്മൾ ഈ ഒരു ഡിസൈൻ കേക്കിൽ ചെയ്യുന്ന സമയത്ത് ഈ ഒരു പൈപ്പിംഗ് ബാഗ് ചെറുതായിട്ടൊന്ന് ഷേക്ക് ചെയ്തിട്ട് ഒന്ന് വരച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ആ ഒരു ഫ്രില്ല് പോലെ ഒന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേഷനൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കേക്കിലേക്ക് നെയിം കൂടി ഒന്ന് എഴുതി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എന്നാൽ നമ്മുടെ കസ്റ്റമറിന് കുറച്ച് കളർഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ഡെക്കറേഷനാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ അറിയിക്കുകയും വേണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.